മുൻപേ തന്നെ അതെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴിങ്ങനെ കിടന്ന് മനസാക്ഷി കുത്ത് അനുഭവിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഇപ്പോ മോഹൻ സത്യങ്ങൾ അറിഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസിനെ കുറിച്ച് ആലോചിച്ച് വറീഡ് ആയിട്ട് എന്താ കാര്യം ഉറക്കം വിളിച്ചിട്ട് എന്താ കാര്യം തമ്പുരുവിനെ കുറിച്ചുള്ള സത്യം നിനക്കും എനിക്കും മാത്രമേ അറിയൂ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കേ വേണ്ട ആകെ മുങ്ങിയാൽ പിന്നെ കുളിരില്ല അതുകൊണ്ട് നീയായിട്ട് ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് മോഹന് സംശയം തോന്നിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത് വെറുതെ ഓരോന്ന് ആലോചിച്ച് ഉറക്കം വിളിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക് മമ്മി കിടന്നു ഞാൻ കിടന്നോളാം എന്നോട് ചെയ്തത് ചിലപ്പോ ഞാൻ പുറത്തുനിന്ന് വരും അതും അറിയാതെ ചെയ്തതാണെങ്കിൽ പക്ഷേ അവരേതെങ്കിലും പ്രത്യേക സാഹചര്യം കൊണ്ട് ഇങ്ങനെയൊക്കെ അല്ലല്ല അങ്ങനെയൊക്കെ ചെയ്തു പോയതാണെങ്കിലോ ഏത് സാഹചര്യത്തിലായാലും സ്വന്തം തെറ്റുകൾ ഏറ്റുപറയാനും സത്യം തുറന്നു പറയാനും അവസരം കിട്ടിയിട്ടും പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുന്ന പ്രശ്നമില്ല മോള് കൊറേ നേരമായല്ലോ ഇങ്ങനെ ആലോചിച്ച് നിക്കുന്നേ എന്തു പറ്റി എന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നേ അച്ഛൻ മാമയോട് പറഞ്ഞില്ലേ സത്യം പറയാൻ അവസരം കിട്ടിയിട്ടും പറയാതിരുന്നവരോട് മാപ്പ് കൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് ഞാനും അച്ഛനോട് അങ്ങനെയല്ലേ ചെയ്യുന്നത് സത്യം തുറന്നു പറയാൻ എത്ര അവസരം കിട്ടിയതാ എന്നിട്ടും അത് പറയാതെ ഒളിച്ചു വെച്ചില്ലേ അപ്പോ ഞാൻ സ്വന്തം മോളാണെന്ന് അറിഞ്ഞാലും എനിക്ക് അച്ഛൻ മാപ്പ് തരില്ല എന്നല്ല അതിന്റെ അർത്ഥം അച്ഛൻ പറഞ്ഞത് മോളോടും അമ്മയോടും ദുഷ്ടത്തരം കാണിച്ച മാമിയോടുള്ള ദേഷ്യം കൊണ്ടാ അവരോട് ക്ഷമിക്കില്ലെന്നാ പറഞ്ഞത് പക്ഷേ അച്ഛാന്ത് വിളിക്കാൻ കൊതിയുണ്ടായിട്ടും അച്ഛന് പ്രിയപ്പെട്ടവളായ നന്ദിനിയുടെ മോളായിട്ടും പപ്പിനിമാടോ രുക്മിണിമാടോം വലിഞ്ഞു കയറി വന്നവളെന്ന് പറഞ്ഞ് വേദനിപ്പിച്ചിട്ടും തമ്പുരുമോൾ അനാഥ പെണ്ണെന്ന് വിളിച്ച് ആട്ടുകയും തുപ്പുകയും ചെയ്തിട്ടും ഒക്കെ സഹിച്ചുകൊണ്ട് നടന്നത് അച്ഛന്റെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയാണെന്നും അതുകൊണ്ട് സത്യമൊന്നും തുറന്നു പറയാതെ എല്ലാ സങ്കടങ്ങളും നെഞ്ചിലടക്കി പിടിച്ചുകൊണ്ട് നടന്നെന്നറിയുമ്പോഴും ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടി മോളെ സ്നേഹിക്കത്തേയുള്ളൂ ഇങ്ങനൊരു മോള് തനിക്കുണ്ടായതിൽ അഭിമാനിക്കത്തേയുള്ളൂ സത്യമായിട്ടും എനിക്കെന്തെങ്കിലും എന്റെ അച്ഛനോട് സത്യം തുറന്നു പറയാൻ പറ്റുമോ മാമി പറ്റുമോളെ അതിന് കുറച്ചുകൂടി ക്ഷമിച്ച് കാത്തിരിക്കണം ഇവിടെ ആര് സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിലും നിന്റെ മാമി സത്യം തുറന്നു പറയും ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ മോളെ നന്ദിനിയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതിനുള്ള പ്രായച്ചിത്തമായിട്ടാ മാമി ഇങ്ങനെ പറയണേ അങ്ങനെ കരുതിയാ മതി പക്ഷെ മാമി മനസ്സിൽ ചില കണക്കുകളൊക്കെ കൂട്ടിക്കിഴിച്ചു വെച്ചിട്ടുണ്ട് അത് നടക്കണം നിന്നെ ഇനി ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല പക്ഷേ മാമിക്ക് ചിലത് നേടാനുണ്ട് അത് മാമിയുടെ ആർത്തിയാണെന്നോ അഹങ്കാരമാണെന്നോ എങ്ങനെ വേണമെങ്കിലും നീ കരുതിക്കോ എന്റെ മനസ്സിലുള്ള കണക്കുകൾ ശരിയാകുമ്പോൾ നിന്റെ അച്ഛൻ നീ സ്വന്തം മോളാണെന്ന് തിരിച്ചറിയുക തന്നെ ചെയ്യും ഇതൊക്കെ മാമി മനസ്സിൽ കണക്കുകൂട്ടി വെച്ചിരിക്കുന്നതാ പക്ഷേ ഈശ്വരൻ എന്തൊക്കെയാ തീരുമാനിച്ചിരിക്കണെന്ന് എനിക്കറിയില്ല അത് നാളെ അറിയാം നാളെയോ അതെങ്ങനെ നിന്നെ ദത്തെടുക്കണമെങ്കിൽ ആർക്ക് ജനിച്ചതാ എവിടെ ജനിച്ചതാന്നൊക്കെയുള്ള കടലാസ് സ്കൂളിൽ കിട്ടണമല്ലോ അത് നാളെ തന്നെ കിട്ടണമെന്ന് പറഞ്ഞിരിക്കുക മോഹസാർ അതെങ്ങാനും മോഹസാറിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാ അതോടെ എല്ലാ സത്യവും തെളിയും എല്ലാം തകരും അതിയിലപ്പോ നാളെ തന്നെ സംഭവിക്കും എന്താന്ന് വെച്ചാ ചന്ദ്രസാറിന് ഇനിയും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല നാളെ വക്കീൽ വരും
നിന്നെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും സ്കൂളിൽ നിന്നുള്ള കടലാസുകളും ചന്ദ്ര സാർ വക്കീലിന് കൊടുത്തേ മതിയാകും. നാളത്തെ ദിവസം എന്ന് പറയുന്നത് നീ മോഹൻ സാറിന്റെ മോളാണെന്ന് ഈശ്വരൻ എല്ലാവരെയും അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ദിവസമാണ്. അതറിയാവുന്നത് കൊണ്ട് ചന്ദ്ര സാർ നിർമ്മലടുത്തിയും കഥ കടിച്ച് മുറിക്കകത്ത് കയറിയിരിക്കുന്നത്. അവരുറങ്ങിയിട്ടില്ല, അവർക്ക് ഇന്നുറങ്ങാൻ പറ്റില്ല മോളെ. ഗ്രഹനില എന്ന് പറയുന്നത് ഒരാളുടെ ജനന സമയവുമായി ബന്ധപ്പെട്ട് രാശികൾ വെച്ച് നോക്കി കണക്കുകൂട്ടിയെടുക്കുന്ന ഒരു നീതിശാസ്ത്രമാണ്. മുജ്ജമ്മ പാപ ദുരിതങ്ങളിൽ നിന്ന് മുക്തി, ശത്രുവിജയം, സ്ഥലദോഷമുക്തി, സന്താനഭാഗ്യം എന്നിത്യാദി ഗുണങ്ങളും ദോഷങ്ങളും അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ചാരവശാൽ ശനി, രാഹു, കേതു ഇവ വരുന്നത് സൂക്ഷിക്കണം. അങ്ങ് എഴുതിയത് പലതും അച്ചട്ടായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നാ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എങ്കിലും മോനുവിന്റെ, അതായത് എന്റെ അനിയൻ മോഹന്റെ ജാതകത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഈ ജാതകക്കുറിപ്പ് വായിച്ചിട്ട് ഒരു വ്യക്തത കിട്ടിയില്ല. പഴയകാലത്തെ ചില വാക്കുകളുടെ അർത്ഥം തിരിച്ചറിയാനും ഒരു വ്യക്തത വരാനും കൂടിയാ ഞാനിപ്പോ വന്നത്. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന വാക്കുകളും പദപ്രയോഗങ്ങളും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല. അങ്ങനെയുള്ള വാക്കുകൾ കേട്ടിട്ടു പോലും ഉണ്ടാവില്ല. ഇപ്പോഴല്ല അടിപൊളിയുടെ കാലമല്ലേ? അടിപൊളി എന്ന വാക്കിന്റെ അർത്ഥം പോലും മറ്റൊന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ജ്യോത്സ്യത്തിലും പണിക്കരുടെ കബഡി പലകയിലും പുതിയ കുട്ടികൾക്ക് വിശ്വാസമില്ലാതായി. പക്ഷേ ചില സത്യങ്ങളുണ്ട്, അത് നിഷേധിക്കാൻ കഴിയില്ല. ഈ പ്രകൃതിയുമായിട്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും ബന്ധമുണ്ട്. ചെറിയൊരു ഉദാഹരണം പറയാം. വേലിയേറ്റ സമയത്ത് ആസ്മ രോഗികൾക്ക് ആസ്മ കൂടും, വേലി ഇറക്ക സമയത്ത് ആസ്മ കുറയുകയും ചെയ്യും. എന്താ ഇത് ചന്ദ്രശേഖരൻ നിഷേധിക്കാൻ കഴിയുമോ? ഇല്ല, അങ്ങ് പറഞ്ഞ സത്യ. അതുപോലെ ഞാറ് നടാനൊരു കാലമുണ്ട്, വാഴ നടാനൊരു കാലമുണ്ട്, ചേന നടാനും ചേമ്പ് നടാനുമൊക്കെ ഓരോരോ കാലവും സമയവും ഉണ്ട്. എന്താ ശരിയല്ലേ? അതെ, ഒക്കെത്തിനും അതിൻ്റെതായ സമയവും കാലമൊക്കെ ഉണ്ടല്ലോ. എന്നാ ഇതൊക്കെ കാലവും സമയവും നോക്കാതെ നടാം. പക്ഷെ കാലവും സമയവും നോക്കി നട്ടതിന് കിട്ടുന്ന ഫലം കാലം നോക്കാതെ നട്ടതിന് കിട്ടില്ല. ഇതുപോലെ തന്നെ മനുഷ്യരുടെ കാര്യവും. രാശിചക്രങ്ങൾ അനുകൂലമായ സ്ഥലങ്ങളിൽ നിൽക്കുന്ന സമയത്ത് ജനിക്കുന്നവർക്ക് അതിനനുസരിച്ച രീതിയിലുള്ള ഫലങ്ങൾ കിട്ടും. അല്ലാത്ത സമയത്ത് ജനിച്ചവർക്ക് എത്ര ശ്രമിച്ചാലും ഫലം കിട്ടില്ല. പിന്നെ ദോഷങ്ങൾ കണ്ടെത്തി പരിഹാരം ചെയ്താൽ കുറെയൊക്കെ ഫലങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ഇപ്പൊ മോഹന്റെ ജാതകം നോക്കിയിട്ട് അങ്ങേക്ക് എന്താ വ്യക്തമായത്? എന്തായാലും ഈ ജാതകക്കാരന് രണ്ട് വിവാഹം പറഞ്ഞിട്ടുണ്ട്, അത് സംഭവിച്ചിരിക്കും. എന്താ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്, അങ്ങ് ജാതകത്തിൽ എഴുതിയിരിക്കുന്ന സത്യ. ഒന്ന് രഹസ്യ വിവാഹമായിരുന്നു. അങ്ങയെ വിശ്വസിച്ചാ ഞാൻ പറയുന്നത്, ഇതൊന്നും നമ്മൾ രണ്ടും അല്ലാതെ മൂന്നാമതൊരാളെ അറിയരുത്. അമ്മയെങ്ങാനും അറിഞ്ഞാൽ നെഞ്ചുപൊട്ടി മരിക്കും. ചന്ദ്രൻ ഈ പടിയിറങ്ങുന്ന നിമിഷം ഞാൻ പറഞ്ഞതും ചന്ദ്രൻ പറഞ്ഞതും ഞാൻ മറക്കും. എന്താ പോരെ, വിശ്വസിച്ചു വരുന്നവരെ ഞാൻ ഒരിക്കലും ചതിക്കില്ല. കണ്ണുമടച്ച് വിശ്വസിക്കാം. സമാധാനമായി, അങ്ങേ എനിക്ക് വിശ്വാസമാണ്. ചന്ദ്രൻ എന്താ അറിയേണ്ടത്? തുറന്നു പറഞ്ഞോളൂ. ജാതകത്തിൽ മോഹന് ഒരു പെൺകുഞ്ഞിനെ യോഗമുള്ളൂ എന്ന് എഴുതിയിരിക്കുന്നേ. പക്ഷെ മോഹനിപ്പോ രണ്ടു വിവാഹത്തിലുമായിട്ട് രണ്ട് പെൺകുട്ടികളുണ്ട്. ഏത് സർവജ്ഞനായ ജ്യോത്സ്യൻ എഴുതിയ ജാതകവും അങ്ങ് മുകളിലിരിക്കുന്ന ആ വലിയ ജ്യോത്സ്യൻ മാറ്റി എഴുതിയിരുന്നിരിക്കും. ജനന സമയം കണക്കാക്കുന്നതിൽ ഒരു നെല്ലിട വ്യത്യാസം വന്നാ മതി, ഒരാളുടെ ജാതകം തന്നെ മാറിപ്പോകാം. എഴുതി വെച്ചിരിക്കുന്നത് പോലൊന്നും സംഭവിച്ചൊന്നും വരില്ല. ഞാൻ എഴുതിയ ജാതകങ്ങള് അച്ചട്ടായി സംഭവിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പലരും പറയാറുണ്ട്. കാരണവുമാര് ചെയ്ത സുഹൃതം, ഈശ്വരാനുഗ്രഹം എന്ന് കരുതി എല്ലാം അങ്ങനെ സംഭവിക്കണമെന്നില്ല. പിഴവുകളും സംഭവിക്കാം, മനുഷ്യരല്ലേ. ഇനി എന്താ സംശയം? ഒന്നുമില്ല. ഇത് പ്രതീക്ഷിച്ചിട്ടല്ല ജാതകത്തിൽ കണ്ട സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞത്. എന്നാലും ഇത് വെച്ചോളൂ, എന്റെ ഒരു സന്തോഷത്തിന്. ചന്ദ്രന്റെ ഇഷ്ടം.
എന്നാ ഞാൻ ഇറങ്ങാ. ആയിക്കോട്ടെ, ആയില്യം പൂജ നടത്തുന്നത് ദോഷങ്ങളകറ്റും. ശിവക്ഷേത്രത്തിൽ തൊഴാൻ പറഞ്ഞോളൂ മോഹനോട്. ഏട്ടനും അനുജനും ഒരുമിച്ച് തൊഴുന്നത് നന്നായിരിക്കും. തൊഴാം. ആ ശരി ശരി. അല്ലെങ്കിലും എത്താമെന്ന് പറഞ്ഞ സമയത്ത് ഒരിക്കലും അയാൾ എത്താറില്ല. സമയത്തിന് ഒരു വിലയില്ലാത്ത മനുഷ്യനാ. പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന് ഉറപ്പുമില്ല. അല്ല, ആ ജയന്തന്റെ കൂടെ ഒരു ശിങ്കിടി ഉണ്ടായിരുന്നല്ലോ, അയാളെയും കൂട്ടിക്കൊണ്ടായിരിക്കോ വരുന്നത്? ഏയ്, ഒറ്റയ്ക്ക് വന്നാ മതിയെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അയാളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പോവാണോ പപ്പി നീ? ഞാൻ എന്താ അത്രയ്ക്ക് മന്ദബുദ്ധിയാണോ? അല്ല, മഹി അന്വേഷിക്കുന്നത് എന്തിനാണെന്ന് ജയന്തൻ ചോദിച്ചാ ഒരു കാരണം പറയേണ്ടി വരില്ലേ? ജയന്തൻ മമ്മ വരുന്നുണ്ട്. ദേവ് ഏത് ഓർക്ക പുറത്ത് മമ്മി വാ വിട്ടൊന്നും പറഞ്ഞേക്കല്ലേ. നമസ്കാരം മപ്പി. നമസ്കാരം. നമസ്കാരം മമ്മി മാഡം. ഓക്കെ ഓക്കെ. സത്യം പറഞ്ഞാ പപ്പിയുടെ വിളിയൊന്നും ഇല്ലാതായപ്പോ ഞാൻ കരുതി എന്നോട് ദേഷ്യപ്പെട്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം തന്നെ വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ പപ്പി ഇപ്പോഴെ കോൾ കണ്ടപ്പോ ഓ ആശ്വാസമായി. അല്ല, എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചേ? ആ പെങ്കൊച്ചിന്റെ പ്രശ്നം വല്ലതും ആണെങ്കിൽ ദയവ് ചെയ്ത് എന്നെ ഒഴിവാക്കണം. എന്താ ഇപ്പോഴും അവളോടുള്ള സിമ്പതി പോയിട്ടില്ലേ ജയന്ത മാമന്? സിമ്പതി ഒന്നും ഉണ്ടായിട്ടല്ല, അതിന് ഇനിയും കാണേണ്ടി വന്ന അപ്പോ ഒരിക്കലും മോളുടെ മുഖം ഓർമ്മ വരും. ഇത് അവളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല. പിന്നെ ആരെങ്കിലും കൊല്ലാനോ മറ്റോ ആണോ? അതിനാണെങ്കിൽ ഞങ്ങൾ തന്നെ അന്വേഷിക്കുവോ? അതൊക്കെ പറഞ്ഞ സമയത്ത് തന്നെ ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ട്. ദുബായിൽ നിന്ന് ഇവിടെ വന്ന് ഈച്ച പൂച്ച അറിയാതെ പണി കൊടുത്തിട്ട് പോകാൻ അറിയാവുന്നവര് അറിയാലോ തനിക്ക്. താനും കുറെ നാൾ ദുബായിൽ ഉണ്ടായിരുന്നതല്ലേ. പക്ഷേ ഞാൻ ദുബായിന്ന് പോകുന്നത് മേനോൻ സാറിനെ പോലെ അല്ലല്ലോ. അതെ, ഈ പപ്പി നമുക്കറിയാം. ഇപ്പൊ ജയന്ത മാമന്റെ ആത്മഹത്യയും ചരിത്രം ഒന്നും അറിയാനല്ല വിളിച്ചത്. പറഞ്ഞാട്ടെ, ഞാൻ എന്താ ചെയ്യണ്ടേ? എന്നെ കണ്ടാവുന്നാണ് ഞാൻ ചെയ്യാം. മാമനെ കൊണ്ടാവും. നമ്മുടെ മഹി ഇപ്പൊ എവിടെയാണെന്ന് വല്ല അറിവും ഉണ്ടോ? ഒരു വിവരവുമില്ല. ഒരിക്കൽ ആള് വിദേശത്താണെന്ന് പറഞ്ഞു കേട്ടതല്ലാതെ വേറൊരു അറിവുമില്ല. കേട്ട എന്നെ സത്യമാണെന്ന് അറിയില്ല. വിദേശത്തുനിന്ന് പറഞ്ഞാൽ എവിടെയാ? ദുബായിലോ? ഏഹേയ്, ദുബായിലൊന്നും അല്ല, ആസ്ട്രേലിയയിലാണെന്നാ കേട്ടെ. ഓസ്ട്രേലിയയിലോ? ആസ്ട്രേലിയ അല്ല, ആദ്യം ഞാനും അങ്ങനെ കരുതിയേ. പക്ഷേ അങ്ങ് ജർമ്മനിൽ എങ്ങാണ്ടാണ്? നാട്ടിലെ മാവേലിക്കരയിലെ തറവാടും അച്ഛനും അമ്മയും ഒക്കെ? അവരൊക്കെ മാവേലിക്കര വിട്ട് എന്നേ പോയി, ഇപ്പോ ബാംഗ്ലൂർ എങ്ങാണ്ടാ. എന്നാലും എന്നെ കൂടെ ആവും വിധം ഞാൻ അന്വേഷിക്കാം. മഹിയുടെ അച്ഛനും അമ്മയും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? ബാംഗ്ലൂരാണെന്നല്ലാതെ ബാംഗ്ലൂരിൽ എവിടെയാണെന്നോ അവരിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അറിയില്ല. പക്ഷേ പപ്പി മോൾക്ക് മഹിയെ കുറിച്ച് അറിഞ്ഞേ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചു കണ്ടുപിടിക്കാം. പക്ഷേ അന്വേഷിക്കാനൊക്കെ ആയിട്ട് കുറച്ച് കാശ് ചെലവാക്കേണ്ടി വരും. എന്റെ ഈ ടൂ വീലറല്ലാണ്ട് കാശായിട്ട് ഒന്നുമില്ല. അല്ലെങ്കിലും തന്റെ കയ്യിൽ എന്നാ കാശായിട്ടുള്ളേ? ഞങ്ങൾക്ക് മഹിയെ കുറിച്ച് മമ്മി ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. ഈ കാശും വാങ്ങിച്ചോണ്ട് മുമ്പ് അനുവിനെ അന്വേഷിച്ച് നടക്കുകയാണെന്നും പറഞ്ഞ് എന്നെ പറ്റിച്ചതുപോലെ അങ്ങനെ പറ്റിച്ചോ? എന്റെ ഹനുമാൻ സ്വാമിയാണ്,
ഞാൻ അന്ന് ഒരു പറ്റിക്കലും പറ്റിച്ചിട്ടില്ല. അത് പപ്പി കൊണ്ട് തെറ്റിദ്ധാരണയാ. ശരി ശരി. എത്രയും വേഗം മഹിയെ കുറിച്ച് എന്തെങ്കിലും ഒരു ന്യൂസ് എനിക്ക് അറിയണം. വിശ്വസനീയമായ ഒരു ന്യൂസ് ഇല്ലെങ്കിൽ. ടൂ വീലറിന് പിന്നാലോട്ടോ വേഗം. എത്രയാടാ? ഇരുപത് രൂപ. അന്ന് കള്ളപ്പേരില് വീടിന്റെ പ്രമാണം തട്ടിയെടുത്ത താനല്ലേ? അതെ, അത് ഞാൻ തന്നെയാ. അതാര് പറഞ്ഞിട്ട്? ഞാൻ പറഞ്ഞു. ആ പ്രമാണം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. വിട് സാറേ. ആര് പറഞ്ഞിട്ടാണെന്നും എന്തിനാണെന്നും ഒക്കെ എനിക്കറിയാം. അത് ഞങ്ങളുടെ അമ്മയുടെ കാൽക്കൽ വപ്പിച്ച് മാപ്പ് പറയിപ്പിച്ചു ഞങ്ങള്. പക്ഷെ അതൊക്കെ തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച പത്മിനിയും താനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണം. പത്മിനിയോ? ഏത് പത്മിനി? സാറേ, ഞങ്ങളെ കൊണ്ട് ആൾമാരടം നടത്തിച്ചതും അങ്ങനെയൊക്കെ ചെയ്യിച്ചതും ആ ബ്രോക്കറുടെ ആളാ. കരാറ് പ്രകാരം അതിന് പറഞ്ഞിരുന്ന കാശ് ആ ഡീല് കഴിഞ്ഞപ്പോ തരികയും ചെയ്തു. അല്ലാതെ ഇതിനിടയ്ക്ക് വേറെ പത്മിനി ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല സാറേ. തനിക്കറിയില്ലല്ലേ? പോലീസിന്റെ ഇടി കൊണ്ടാലേ സത്യം പറയുന്നുണ്ടോ? ഞാൻ പറഞ്ഞ സത്യം സാറേ. താൻ വെറുതെ കിടന്ന് ഉരുളണ്ട. പത്മിനിയുടെ കയ്യിൽ നിന്ന് താൻ കാശ് വാങ്ങിക്കുന്ന ഞാൻ നേരിട്ട് കണ്ടിട്ട് തന്നെയാ വരുന്നത്. അതുകൊണ്ട് സത്യം സത്യമായിട്ട് പറയണം. പത്മിനിയായിട്ട് തനിക്ക് എന്താ ബന്ധം? സാറ്, സാറ് ക്ഷമിക്കണം. സാറ് പത്മിനിയുടെ ഭർത്താവ് മോഹൻകുമാറിന്റെ ഏട്ടനല്ലേ? അതെ. അതുകൊണ്ട്? അതുകൊണ്ട് പപ്പി മോക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണ്ടെന്ന് കരുതിയാ ഞാൻ പപ്പി മോള് അറിയാത്ത പോലെ ആദ്യം പറഞ്ഞേ. പപ്പിമോളെന്ന് മാത്രം വിളിക്കാനുള്ള ബന്ധം തനിക്ക് പത്മിനിയായിട്ടുണ്ടോ? അത് കോളേജിൽ പഠിക്കുമ്പോഴേ പപ്പിമോളെ എനിക്കറിയാം. കോളേജിൽ പഠിക്കുമ്പോ മുതലോ? അതിന് താൻ അവളോടൊപ്പം കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ കോളേജിൽ കൂടെ പഠിച്ചതല്ല.
പപ്പി മോള് കോളേജിൽ പഠിക്കുമ്പോ ആ കോളേജിൽ ക്യാൻറ്റീൻ നടത്തിയത് ഞാനാ. അതിന് പത്മിനി വളർന്നതും പഠിച്ചതൊക്കെ ദുബായിലാണല്ലോ. അതെ, ദുബായിലെ കാര്യം ഞാൻ പറഞ്ഞേ. ദുബായിൽ കോളേജിൽ ക്യാൻറ്റീൻ ഒക്കെ നടത്തിയിരുന്ന താൻ ഇപ്പൊ എങ്ങനെ പത്മിനിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങേണ്ട ഗതികേടിലെത്തി? ക്യാൻറ്റീൻ അറബിയുടെ, ഞാൻ നോട്ടക്കാരനായിരുന്നു. ഒരു കയ്യബദ്ധം പറ്റി കുറച്ച് ദിറംസ് എന്റെ ചിലവായി പോയി. ചിലവായി പോയോ? അതോ തന്റെ വായി പോയോ? സാറേ, ആ കഥയൊക്കെ പറയണെങ്കിൽ ഒരു ദിവസം പോരെ സാറേ. ഒരു പ്രശ്നം ഉണ്ടായി. എന്താ? പപ്പി മോൾ എനിക്ക് കാശ് തരുന്നത് മോഹൻ സാറിന്റെ ചേട്ടൻ ചന്ദ്ര സാറ് കണ്ടു. ആ എത്തിയോ? എന്തായി, കാലത്തെ പോയി നടത്തിയ ഗൂഢാലോചന സക്സസ് ആയോ?